നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകാതെ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച നികുതി വകുപ്പിന്റെ ബില്ലിൽ ഒപ്പിട്ട് ഗവർണർ ഇന്ന് രാവിലെ പതിനൊന്നിന് കണ്ണൂരിലേക്ക് തിരിക്കുന്നതിന് തൊട്ടുമുൻപാണ് വിദേശ മദ്യത്തിന്റെ ജിഎസ്റ്റി നാലു ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ബില്ലിൽ ഗവർണർ ഒപ്പിട്ടത് സർക്കാരിന്റെ വരുമാനമുണ്ടാകുന്ന കാര്യത്തിൽ ഉടക്കിടാൻ താനില്ലെന്ന കമന്റോടെയാണ് ബില്ലിൽ ഗവർണർ ഒപ്പിട്ടത് ഇന്നലെയാണ് ഈ ബിൽ സർക്കാർ രാജ്ഭവനിലെത്തിച്ചത് തന്റെ പ്രീതി നഷ്ടമായ ധനമന്ത്രി ബാലഗോപാലന്റെ ബില്ലിന് നിയമസഭയിൽ അവതരണാനുമതി നൽകാതെ സർക്കാരിനെ തൃശങ്കുവിലാക്കിയിരുന്നു ഗവർണർ വിദേശ മദ്യത്തിന്റെ കെ ജി എസ് ടി നാലു ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ബില്ലിനാണ് ഗവർണർ അനുമതി നൽകാത്തത് എന്നാൽ ഇതിനോടൊപ്പം ആഭ്യന്തര വകുപ്പ് അവതരണാനുമതി തേടിയ ഹൈക്കോടതി ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അൻപത്തി ആക്കാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ ഗവർണർ അനുമതി നൽകുകയും ചെയ്തു ഒടുവിൽ നികുതി വകുപ്പ് സെക്രട്ടറി അപേക്ഷിച്ച ശേഷമാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കാൻ ഗവർണർ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കെ ജി എസ് ടി നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള കേരള പൊതുവില്പന നികുതി ബില്ലിന്റെ കരടിന് ഈ മാസം ഒന്നിന് ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകിയിരുന്നു സംസ്ഥാനത്ത് വിദേശ മദ്യം നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഡിസ്റ്റലറികളിൽ നിന്ന് ഈടാക്കാവുന്ന അഞ്ചു ശതമാനം ടേൺ ടാക്സ് ഒഴിവാക്കുമ്പോൾ ഉണ്ടാവുന്ന വരുമാന നഷ്ടം പരിഹരിക്കാൻ വിദേശ മദ്യത്തിന്റെ കെ ജി എസ് ടി നിരക്ക് നാല് ശതമാനം വർദ്ധിപ്പിക്കാനായിരുന്നു നിയമ ഭേദഗതി സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്ന ബില്ലുകളായതിനാലാണ് ഗവർണറുടെ അനുമതി വേണ്ടത് ഇരു ബില്ലുകളും തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ളതാണെന്ന് അറിയിച്ച് ദൂതൻ വഴി സർക്കാർ രാജ്ഭവനിൽ എത്തിക്കുകയായിരുന്നു കൊച്ചിയിലായിരുന്ന ഗവർണറുടെ അനുമതി തേടി ബില്ലുകൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കുകയായിരുന്നു ഹൈക്കോടതി ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള ബില്ലിൽ ഒപ്പിട്ടു ഭരണഘടനയുടെ ഇരുന്നൂറ്റിയേഴ് അനുച്ഛേദം അനുസരിച്ചാണ് ഇത്തരം ബില്ലുകൾക്ക് ഗവർണറുടെ അനുമതി വേണ്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മേലുള്ള തന്റെ പ്രീതി നഷ്ടമായെന്നും അദ്ദേഹത്തിനെതിരെ ഉചിത നടപടിയെടുക്കണമെന്നും ഗവർണർ ഒക്ടോബറിലാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് എന്നാൽ രാജി വേണ്ടെന്നും ബാലഗോപാലിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി തിരിച്ചും കത്തു നൽകി ഒരു മന്ത്രിക്ക് മേൽ പ്രീതി നഷ്ടമായെന്ന് വ്യക്തമാക്കി നടപടി ആവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നത് അപൂർവ നീക്കമായിരിക്കെ തുടർ ചലനങ്ങളിൽ അന്നേ ആകാംക്ഷയുണ്ടായിരുന്നു